ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥികളായി എത്തി പ്രശസ്തി നേടുകയും ആരാധകരെ സമ്പാദിക്കുകയും ചെയ്ത രണ്ട് താരങ്ങളാണ് നാദിറ മെഹറിനും അസിറോക്കിയും. നാദിറ സീസൺ 5 മത്സരാർത്ഥിയായിരുന്നു. ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്തിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് മത്സരാർത്ഥികളിൽ ഏറ്റവും ജനപ്രീതി നേടിയ മത്സരാർത്ഥിയാണ് നാദിറ മെഹറിൻ. സീസൺ 5 മണി ബോക്സ് ടാസ്കിൽ പങ്കെടുത്ത് 7 ലക്ഷത്തോളം രൂപയിൽ നേടിയാണ് നാദിറ ഷോയിൽ നിന്ന് പുറത്തേക്ക് പോയത്. ബിഗ് ബോസിന് ശേഷം നിരവധി സിനിമകളിൽ സഹനടിയായി നാദിറ തിളങ്ങിയിട്ടുണ്ട്. ഇപ്പോഴിതാ വീണ്ടും നാദിറയും ഒരു പ്രധാന വേഷം ചെയ്യുന്ന സിനിമാ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6 അസീർ ഓക്കിയും നാദിറക്കൊപ്പം ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അസീർ ഓക്കിയുടെ കരിയറിലെ ആദ്യ സിനിമ കൂടിയാണിത്. സിനിമാ മോഹൻ തന്നെയാണ് റോക്കിയെയും നാദിറയും എല്ലാം ബിഗ് ബോസിലേക്ക് എത്തിച്ചത്. പുതിയ സിനിമാ വിശേഷങ്ങൾ ഇരുവരും ഒരുമിച്ച് ഗ്ലോബൽ മലയാളം എന്ന യൂട്യൂബ് ചാനലിനോട് സംസാരിക്കവേ പങ്കിട്ടു. ആദ്യം പുതിയ സിനിമാ വിശേഷങ്ങൾ പങ്കിട്ടത് നാദിറയാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നുണ്ട്. അതുപോലെ ബിഗ് ബോസിൽ വെച്ച് അസീർ ഓക്കി സഹതാരത്തെ ഇടിച്ചു എന്നത് കേരളത്തെ ആദ്യം അറിയിച്ചത് ഞാനാണ്. അങ്ങനെ ഒരു കണക്ഷൻ ഞങ്ങൾ തമ്മിലുണ്ട്. റോക്കിയുടെ ആദ്യ സിനിമയാണ് വരാൻ പോകുന്നത്. റോക്കി കാണുന്നത് പോലെയല്ല, പാവമാണ്, വളരെ ചില്ലാണ്. മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരംകാരുമാണ്, ട്രിവാൻഡ്രംകാരുടെ അഭിമാനമാണ്. ഈ സിനിമയുടെ നല്ല സ്റ്റോറിയാണ്, സസ്പെൻസ് ത്രില്ലറാണ്. ഞാൻ സീസൺ 6 പങ്കെടുത്ത ആരുടെയും ഫാനല്ല. റോക്കി ഫിസിക്കൽ അസാൾട്ടിന്റെ പേരിൽ പുറത്തു പോയപ്പോൾ വിഷമമൊന്നും തോന്നിയില്ല. പിന്നെ റോക്കിയുടെ കയ്യിൽ നിന്നും ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ലായിരുന്നു. മാത്രമല്ല റോക്കിക്ക് ഇപ്പോൾ പാൻ ഇന്ത്യൻ റീച്ചാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത റോക്കിയുടെ ഇഷ്യൂ കാണാം. പിന്നെ ഇപ്പോൾ ഹിന്ദി ബിഗ് ബോസിൽ മത്സരാർത്ഥികൾ തമ്മിൽ കയ്യേറ്റം നടക്കുന്നുണ്ട്. സിനിമയിൽ റോക്കിയുടേത് നല്ല റോളാണ്. സ്ക്രീൻ സ്പേസ് ഉണ്ട്. റോക്കി നിഷ്കളങ്കനാണ്. ഈ ശരീരത്തിൽ ഒരു കുഞ്ഞു മനസ്സുണ്ട്. സിനിമ റിലീസ് ചെയ്യുമ്പോൾ വിമർശനങ്ങൾ വരണം, അത് വരണമല്ലോ. പിന്നെ കമന്റ്സ് ഒന്നും പറഞ്ഞ് എന്നെ തോൽപ്പിക്കാനാവില്ല. അതിലും വലുത് കൊണ്ടുവരണമെന്നാണ് നാദിറ പുതിയ സിനിമ വിശേഷങ്ങൾ പങ്കിട്ട് പറഞ്ഞത്.